ഇനിയുള്ള രണ്ട് എപ്പിസോഡുകൾ അതീവ ശ്രദ്ധയോടെ വേണം കാണാൻ അല്ലെങ്കിൽ പോയ കിളികളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കമ്പനിക്ക് ഉത്തരവാദിത്വം ഏഴാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഡാനിയലും മോറിയും ഒരുമിച്ചുള്ള ഒരു ഇൻറ്റിമേറ്റ് രംഗമാണ് കാണിക്കുന്നത് അവർ ഒരിക്കലും പിരിയില്ല എന്ന് പരസ്പരം വാക്കുകൊടുക്കുന്നു ഡാനിയൽ പറയുന്നു നീയല്ലേ പറഞ്ഞത് എല്ലാം നമ്മുടെ ബ്രെയിനിലാണ് ഉള്ളതെന്ന് നമ്മുടെ ഓർമ്മകളും നമ്മൾ ആലോചിക്കുന്നതും എല്ലാം അതിൻ്റെ അർത്ഥം ഞാനും നിൻ്റെ ബ്രെയിനിൽ മാത്രമാണ് ഉള്ളതെന്നാണോ ആണെന്ന് പറഞ്ഞ് അവൾ എണീക്കുന്നു നമ്മൾ പരസ്പരം എത്രയേറെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുതെന്ന് അവൻ പറയുമ്പോൾ ഒരിക്കലുമില്ല എന്നവൾ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് ഷട്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊരു വോയിസ് കേൾക്കുമ്പോൾ ഡാനിയൽ മോറയെ നോക്കി പുറത്തേക്ക് പോകുന്നു പക്ഷേ അവിടെ അവളില്ലായിരുന്നു അവളുടെ ഡ്രസ്സ് മാത്രം പെട്ടെന്ന് അവൻ സ്വപ്നത്തിലൊന്നും ഞെട്ടി ഉണരുന്നു വേക്കപ്പ് മൗറ പൂട്ടിയിട്ട മുറിയിൽ തന്നെയാണ് ഇപ്പോഴും മൗറ ഷട്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു ആ ഡിവൈസ് തിരിച്ചു തരൂ എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ നമുക്കിനി അധികം സമയമില്ല എന്നവൻ വിളിച്ചു പറഞ്ഞു പക്ഷേ അതൊന്നും അവൾ കൂട്ടാക്കുന്നില്ല ഒരപരിചിതനെ വിശ്വസിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല മൗറ തിരിച്ച് തൻ്റെ മുറിയിൽ എത്തുമ്പോൾ കടലിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റിൽ തങ്ങളുടെ കപ്പൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു സർവൈവ് ചെയ്തവരെല്ലാം ബ്രിഡ്ജിലുണ്ട് ആർക്കും കപ്പൽ ഓടിക്കാൻ അറിയില്ല കപ്പൽ നിയന്ത്രിക്കാൻ ക്യാപ്റ്റനെയും അവിടെയെങ്ങും കാണുന്നില്ല വേഗം എൻജിൻ റൂമിൽ ചെന്ന് ക്യാപ്റ്റനെയും മോറേയും കണ്ടുപിടിക്കണമെന്ന് ടോവി പറയുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രതികാരമാണെന്ന് ഐബൻ പറയുന്നു ദൈവമാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഭ്രാന്തായിരിക്കുമെന്ന് റെമുരോയും ക്യാപ്റ്റനെയും മോറയും തപ്പിപ്പോകാൻ മിസിസ് വിൽസൺ പറയുന്നു തൻ്റെ കാര്യം നോക്കണ്ട എന്നും എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ മിസിസ് വിൽസന്റെ കയ്യിലെ കറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പാഴാക്കാൻ ഇനി സമയമില്ലെന്ന് മനസ്സിലാക്കിയ ഡാനിയൽ മുറി മുഴുവൻ തപ്പുമ്പോൾ ഭിത്തിയിൽ കപ്പലിന്റെ ഒരു ഭാഗം കണ്ട് അത് പൊളിച്ചു നോക്കുന്നു അതിൽ നിറയെ വയറുകളുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു അവൻ അതിലൂടെ അകത്ത് കടന്ന് വഴി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു ഹെൻറിയുടെ നിന്ന് കപ്പലിൽ തിരിച്ചു വന്ന ചീഫിനെ കാണുന്ന മൗറ ക്യാപ്റ്റനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നു അയാൾ നിന്റെ കൂടെ കൂടെയല്ലായിരുന്നോ എന്ന് സെബാസ്റ്റ്യനും കുട്ടിയെ കണ്ടെത്തിയെന്നയാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നവൾ മറുപടി പറയുന്നു ബ്രിഡ്ജിൽ മിസിസ് വിൽസനെ അവൾ കണ്ടെത്തുന്നു അവരുടെ കയ്യിലെ കറുത്ത പാടുകളും ഇതെന്താണിത് താൻ മരിച്ചു പോകുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഭയപ്പെടേണ്ട ഇതൊരു മോശം സ്വപ്നം കണ്ടതുപോലെ കരുതിയാൽ മതി എല്ലാം ശരിയാകുമെന്ന് അവൾ പറയുന്നു അവിടെ വെയിറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞ് ഐക്കിനെ അന്വേഷിച്ച് അവൾ പുറപ്പെടുന്നു ഭയത്തോടെ തന്നെ ഇട്ടിട്ട് പോകരുതെന്ന് മിസസ് വിൽസൺ പറയുന്നുണ്ടായിരുന്നു സബാഷൻ ഒരു ടാബ് പോലെയുള്ള ഉപകരണത്തിൽ കുട്ടി എവിടെയുണ്ടെന്ന് ഷിപ്പിന്റെ ബ്ലൂ പ്രിന്റ് വെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു മൗറ ക്യാപ്റ്റന്റെ മുറിയിലെ രഹസ്യറയിലൂടെ അയാളെ തേടി അയാളുടെ ഓർമ്മയിലെത്തുന്നു അയാളുടെ വീട്ടിൽ മരിച്ചുപോയ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട് കത്തുന്നതിന് മുമ്പുള്ള ഓർമ്മരംഗമാണിത് അവർ ഭയാനകമായി പെരുമാറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നും ഒരു വിധത്തിൽ അവൾ രക്ഷപ്പെടുന്നു ഡാനിയൽ വയാറുകൾ നിറഞ്ഞ ചാനലിലൂടെ പുറത്തിറങ്ങി പല ലാൻഡ്സ്കേപ്പുകളിലൂടെ കടന്നു പോകുന്നു ആദ്യം കാണുന്നിടത്തെ കിണറിനുള്ളിലൂടെ അയാൾ അകത്ത് കടക്കുന്നു പിന്നെ വന്നിറങ്ങുന്നത് മഞ്ഞ് നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് ഒലക്കിൻ്റെ ഓർമ്മയിലുള്ളതാണ് അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നു പ്രൊജക്റ്റ് കാർബറോസിൽ ഓരോ യാത്രക്കാരുടെയും ഓർമ്മകൾക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്താൽ ലാൻഡ്സ്കേപ്പുകളിലൂടെ അയാൾ അയാളുടെ ഓർമ്മയിലുള്ള സ്ഥലത്തേക്കോ ഷിപ്പിലേക്കോ എത്താനാണ് ശ്രമിക്കുന്നത് വളരെ അത്യാവശ്യമായി ഒരു കോഡ് കണ്ടെത്താൻ രക്ഷപ്പെടാനായി ഓരോരുത്തരും വഴികൾ തേടുമ്പോൾ ഐബൻ ഇവിടെ നിന്ന് പോകുന്നില്ല ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അതിനെ താൻ മറികടക്കുന്നില്ല എന്ന് പറയുന്നു ദൈവം ഇവിടെ നമ്മളെ രക്ഷിക്കാൻ വരില്ല സ്വയം ഇവിടെ നിന്നും പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തണമെന്ന് ടൊവി പറയുന്നുണ്ടെങ്കിലും അമ്മ അത് കണക്കിലെടുക്കുന്നില്ല പക്ഷെ മകളോട് രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവളുടെ അച്ഛനും അമ്മയുടെ ഒപ്പം അവിടെ തന്നെ നിൽക്കുന്നു അയാളും ഭാര്യയും കാത്തിരുന്ന് പ്രാർത്ഥിക്കാനും തീരുമാനിക്കുന്നു എഞ്ചിൻ റൂമിൽ മറ്റുള്ളവർക്കൊപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലൂസിയാൻ്റെ ആരോഗ്യം വഷളാകുന്നു അപ്പോൾ ടൊവി എവിടെ എത്തിയിട്ട് കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും നിയന്ത്രിക്കാൻ ബ്രിഡ്ജിൽ ആരുമില്ലെന്നും ഫ്രാൻസിനോട് പറയുന്നു ഒലക്കിനോട് ബ്രിഡ്ജിൽ പോയി കപ്പൽ നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കുന്ന ഫാൻസ് വെള്ളം കപ്പലിൻ്റെ ഉള്ളിൽ കടക്കാതിരിക്കാൻ ബൾക്ക് ഹെഡിൻ്റെ വാതിലുകൾ ക്ലോസ് ചെയ്യാൻ പുറപ്പെടുന്നു തൊവിയും അവൻ്റെ കൂടെ പോകുന്നു ബ്രിഡ്ജിലേക്ക് ഒലക്കിനൊപ്പം ലിങ്ങിയും പുറപ്പെടുന്നു മൗറ ഡാനിയലിൻ്റെ മുറിയിലെത്തുമ്പോൾ അവിടെ അവളുടെ ഫോട്ടോ കാണുന്നു ആ മുറിയിലെ രഹസ്യ രഹസ്യറയിലൂടെ അയാളുടെ ഓർമ്മയിലുള്ള അവരുടെ പഴയ വീട്ടിലെത്തുന്നു അവളും ഡാനിയലും തമ്മിലുള്ള ചില ചെറിയ ഫ്ലാഷ് ബാക്കുകൾ അവൾക്ക് ഓർമ്മയിലെത്തുന്നു ഒപ്പം അവിടെ നിന്ന് ലഭിക്കുന്ന ഫോട്ടോയിൽ അവൻ്റെയും അവളുടെയും ഒപ്പം ആ കുട്ടിയെയും കാണുന്നു അതെ ഡാനിയൽ അവളുടെ ഭർത്താവും ഇല്ലിയോട്ട് മകനുമാണ് പക്ഷേ അപ്പോഴും അവൾക്കൊന്നും വ്യക്തമായി ഓർമ്മയിൽ വരുന്നില്ല ഒടുവിൽ ഡാനിയൽ കുരിശുള്ള ആ മലയുള്ള സ്ഥലത്തെത്തുന്നു മുൻപ് ഇല്ലിയോട്ടിനെ കുരിശിൻ്റെ താഴെയുള്ള ഒരു ക്യാബിനിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചാണല്ലോ ഡാനിയൽ പോയത് അവൻ താഴെ ഇറങ്ങി മകനെ കണ്ടെത്തി കെട്ടിപ്പിടിക്കുന്നു ഷട്ട്ഡൗൺ ഉടനെ നടക്കുമെന്ന് അവർ പറയുന്നു കോഡ് കിട്ടിയോ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ ഇല്ല അവൾക്കൊന്നും ഇപ്പോഴും ഓർമ്മയില്ല എന്നവൻ പറയുന്നു പ്രൊമിത്യൂസിലും അതിനു മുമ്പുള്ള ഓരോ കപ്പലിലും നടക്കുന്നത് പോലെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സിമുലേഷൻ എക്സ്പെരിമെന്റ് ആണ് ഇതും ഓരോ തവണയും ലൂപ്പിലകപ്പെട്ട മോറയ്ക്ക് പഴയതൊന്നും ഓർത്തെടുക്കാൻ സാധിക്കാതെ വരികയും പ്രൊജക്റ്റുകൾ പരാജയപ്പെടുകയും ചെയ്യുന്നു ഡാനിയൽ തേടിക്കൊണ്ടിരിക്കുന്ന ആ കോഡ് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് ആവർത്തിക്കാതിരിക്കാനാവുകയുള്ളൂ ഷട്ട്ഡൌണിന് മുമ്പ് അത് കണ്ടെത്തുകയും വേണം അതെവിടെയാണെന്ന് മോറയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ അവൾക്ക് സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും പോലും ഓർമ്മയില്ലാതെ ഡാനിയൽ മോനോട് നമ്മൾ ഇതുവരെ ഇത്രയും ദൂരം എത്തിയിട്ടില്ല എന്നും ഇത്തവണ അമ്മയുടെ ഓർമ്മ നേരെയാക്കി ഈ ലൂപ്പ് എന്ന നീക്കുമായി അവസാനിപ്പിക്കുമെന്നും ഇല്ലിയോടിനും വാക്ക് നൽകുന്നു കുട്ടി അവന് അവരുടെ വെഡ്ഡിംഗ് റിംഗ് നൽകുന്നു ഇത്തവണ അമ്മ എഴുന്നേൽക്കുമെന്ന് അവനും അച്ഛനോട് പറയുന്നു സബാസ്യൻ ഷിപ്പ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ടൈം സെറ്റ് ചെയ്യുന്നു ഡാനിയൽ ഷിപ്പിലെ അവൻ്റെ റൂമിലെ രഹസ്യ അറയിലൂടെ പോയി മോറയെ കണ്ടെത്തുന്നു കൺഫ്യൂഷനിലിരിക്കുന്ന അവളോട് അവൻ നമ്മുടെ മകനാണ് ഇല്ലിയോട്ടെന്നാണ് പേരെന്നും പറയുന്നു തനിക്കൊരിക്കലും കുട്ടിയുണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും താൻ അവനെ പ്രസവിച്ചതായി ഓർക്കുന്നില്ലെന്നും മൗറ പറയുന്നു അത് നിന്റെ തെറ്റായ ഒരു ഓർമ്മയാണ് ഈ സിമുലേഷനിലെത്തിയപ്പോൾ അവളുടെ ഓർമ്മകളെല്ലാം നശിപ്പിച്ചതാണെന്ന് അവൻ മറുപടി പറയുന്നു തുടർന്ന് അവർ ചുംബിക്കുകയും തങ്ങളുടെ പഴയ കാലത്തെ ചെറിയ ഓർമ്മകൾ അവൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു എങ്കിലും അവളത് വിശ്വസിക്കുന്നില്ല ഡാനിയൽ നുണ പറയുകയാണെന്ന് അവൾ കരുതുന്നു നുണ ഇപ്പോൾ നടക്കുന്നതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു ലോകത്തല്ല ഇപ്പോഴുള്ളത് ഒരു സിമുലേഷനിലാണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നീ ഇതിൽ നിന്നും ഉണരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഉണരുമ്പോൾ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ലെന്ന് അവൻ പറയുന്നു ഓരോ തവണയും മോറയെ ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കുത്തിവെക്കുന്ന കറുപ്പ് നിറത്തിലുള്ള ഇഞ്ചക്ഷൻ അവളുടെ ഓർമ്മകൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചീഫ് മൗറയുടെ മുറിയിലെ രഹസ്യ അറയിലൂടെ കുരിശിനടുത്തെത്തുന്നു തിരിച്ച് ഷിപ്പിലെത്തിയ ഡാനിയൽ മോറയോട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഈ സിമുലേഷനെ അസാധുവാക്കുന്ന ഒരു കോഡുണ്ട് അത് അവൾ തന്നെ കണ്ടുപിടിക്കണമെന്നും അതൊരു നമ്പറോ ചിഹ്നമോ താക്കോലോ അങ്ങനെ എന്തുമാകാമെന്നും പറയുന്നു പെട്ടെന്ന് തൻ്റെ ലോക്കറ്റിനുള്ളിലെ താക്കോലിൻ്റെ കാര്യം ഓർമ്മിച്ച് അവൾ ആ കീ പുറത്തെടുത്ത് ഇതായിരിക്കുമോ അത് എന്ന് ചോദിക്കുന്നു ഇത്രയും കാലം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നവൻ ചോദിക്കുമ്പോൾ ഈ ലോക്കറ്റ് തനിക്ക് ലഭിച്ച കത്തിൽ ഉണ്ടായിരുന്നതാണെന്നും ഇതിനുള്ളിലെ താക്കോൽ എന്തിൻ്റെതാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും അവൾ മറുപടി പറയുന്നു അപസ്മാരം മൂർച്ഛിച്ച ലൂസിയൻ ബോധരഹിതനാകുന്നു അവനെയും കൊണ്ട് ക്ലമൻസും ജെറോമും മുറിയിലുള്ള മരുന്ന് തേടിപ്പോകുന്നു പക്ഷേ മരുന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ മരിച്ചു പോകുന്നു ബ്രിഡ്ജിലെത്തി കപ്പൽ നിയന്ത്രിക്കാൻ ലിങ്ങിയും ഒലയ്ക്കും ശ്രമിക്കുന്നു അതിനിടയ്ക്ക് ലിംഗിക്ക് ബ്രിഡ്ജിന് വെളിയിൽ തൻ്റെ അമ്മ നിൽക്കുന്നതായി ഹാലൂസിനേഷൻ ലഭിക്കുന്നു അവൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിപ്പോകുന്നു അപകടം നിറഞ്ഞ ആ ഭാഗത്തേക്ക് അവൾ പോകുന്നത് കണ്ട് ഒലക്കും ഓടിയെത്തി വേഗം നമുക്ക് അകത്ത് കടക്കണം ഇല്ലെങ്കിൽ നാം അപകടത്തിലാണെന്ന് പറയുന്നു പക്ഷേ പെട്ടെന്നെത്തിയ ഒരു വലിയ തിര അവനെയും കൊണ്ട് കടലിലേക്ക് പോകുന്നു പകച്ചുപോയ ലിങ്ങി അവിടെത്തന്നെ നിന്ന് ഉറക്കയലേറുന്നു കപ്പലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞ് ഏങ്കലിൻ്റെ മുകളിലേക്ക് വീഴുന്നു കരഞ്ഞുകൊണ്ട് റെമിറോ ഓടിയെത്തിയെങ്കിലും അവൻ്റെ കൈകളിൽ കിടന്ന് ഏങ്കലും അവിടെ വെച്ച് മരിക്കുന്നു ടോവിയും ഫ്രാൻസും വെള്ളം കയറാതിരിക്കാനുള്ള ഡോറുകൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ ഡോറിൻ്റെ ലോക്ക് ഇല്ല എന്ന് കാണുന്നു അപ്പോൾ അവളോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് കഥകളടച്ച് സ്വയം മരണത്തിന് കീഴടങ്ങുന്നു ആങ്കറും ഭാര്യ ഐബനും മുങ്ങി മരിക്കുന്നു സെബാസ്റ്റ്യൻ ഇലിയോട്ടിനെ ഹെൻറിയുടെ അടുത്ത് കൊണ്ടുവരുന്നു ഓരോ യാത്രക്കാരും പയ്യെ മരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ഹെൻറി പറയുന്നു മനുഷ്യരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യാതെ സ്നേഹം പക വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരേ തെറ്റ് ആവർത്തിച്ച് പരാജയപ്പെടുന്നത് എന്ന് ഇല്ലിയോട്ട് തൻ്റെ കൂടെയാണുള്ളതെന്നും കുട്ടിയെ തിരിച്ചു വേണമെങ്കിൽ ആ കീയുമായിട്ട് വരാനും മോറയോടും ഡാനിയലിനോടും ഇൻ്റർകോം വഴി ഹെൻറി ആവശ്യപ്പെടുന്നു പേടിക്കണ്ട ഇത്തവണ നമ്മൾ പരാജയപ്പെടില്ല നീ ഉണരും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതൊരിക്കലും നീ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മോറയ്ക്ക് തങ്ങളുടെ വിവാഹമുദ്ര നൽകി കീയുമായി ഡാനിയൽ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ കുട്ടിയുടെ കയ്യിലെ പിരമിഡ് തുറക്കുമ്പോൾ അതിലാണ് കീ ഉപയോഗിക്കാനുള്ളതെന്ന് കാണിക്കുന്നു ഇത് മോറ തന്നെ ചെയ്തിരുന്നെങ്കിൽ ആ സിമുലേഷൻ അവിടെ അവസാനിച്ചിരുന്നതിന് ലൂപ്പ് വീണ്ടും ആവർത്തിക്കാതെയും ഇരുന്നേനെ ഓരോ പ്രാവശ്യവും ഇല്ലയോട്ട് അവളുടെ നേരെ പിരമിഡ് നീട്ടുന്നത് ഇതിനു വേണ്ടിയായിരുന്നു അവളുടെ കയ്യിലെ കീ ഉപയോഗിച്ച് ഇത് തുറക്കുന്ന കാര്യം ഓർക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ മൊറയ്ക്ക് ഓർമ്മ ലഭിച്ചില്ല എന്ന് മാത്രം അപ്പോഴേക്കും ഷട്ട്ഡൌണിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഒരു കാഴ്ച കണ്ട് ലിങ്ങി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു കപ്പൽ വലിയ ഒരു ചുഴിയിൽ അകപ്പെട്ടതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു കടലിൽ നടുക്കുള്ള ഒരു വലിയ ചുഴിയിൽ അകലെയായിട്ട് വലിയൊരു വെട്ടം കാണാം ചുറ്റിലും ജലവും ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് പ്രൊമിത്യൂസിൽ നിന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ചുഴി കാണുന്നു ഒടുക്കം ചുഴിയിൽ നിന്ന് കർബറോസ് പുറത്തെത്തുന്നു ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ സിമുലേഷൻ അവിടെ അവസാനിക്കുകയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രൊജക്റ്റുകളും പരാജയപ്പെട്ടതുപോലെ കർബറോസും പരാജയപ്പെട്ടു തോൽക്കുമ്പോൾ അവസാനിക്കുന്ന ഓരോ പ്രൊജക്റ്റിലെയും കപ്പലുകൾക്കൊപ്പം കർബറോസും എത്തി കർബറോസും ഇനി പരാജയപ്പെട്ട കപ്പലുകളുടെ ഒപ്പം കപ്പൽ ശവക്കൂനയിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ലൂപ്പ് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും തകർന്ന ഹൃദയത്തോടെ ക്യാപ്റ്റനും അവറയും രണ്ട് കപ്പലിൽ പരസ്പരം നോക്കി നിന്നു ഹെൻറി പറയുന്നത് പോലെ എല്ലാ പ്രൊജക്റ്റിലും മനുഷ്യർ ഒരേ തെറ്റ് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇമോഷനുകൾക്ക് അടിമപ്പെട്ട തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനും പക പോക്കാനുമൊക്കെ മെനക്കെടുന്നതിനിടയിൽ ചെയ്യേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ സമയം കഴിഞ്ഞ് സിമുലേഷൻ ഫെയിലായിട്ട് മാറുന്നു പ്രൊമിറ്റ്യൂസിനൊപ്പം ഇനി പ്രൊജക്ട് തോറ്റ കപ്പലുകളുടെ പട്ടികയിൽ എന്തിനാണ് ഈ ലൂപ്പ് എങ്ങനെയാണ് ഇവർ ഇതിൽ അകപ്പെട്ടത് ആരാണ് ഈ സൃഷ്ടാവ് എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം അവസാനത്തെ എപ്പിസോഡിൽ